പറയുന്ന ജിംഷാജി ഷാജഹാൻ ഏലിയാസ് ജിംഷാജി എന്നൊരാളാണ്. അന്നേരം അയാള് മറ്റുള്ളവരെ വെരിഫൈ ചെയ്യുന്ന കൂട്ടത്തിൽ ഈ ജിംഷാജിയെ നമ്മൾ വെരിഫൈ ചെയ്തിരുന്നു. ഇവരയാള് ഈ പറയുന്ന ഇന്നലെ ദിവസം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് അറിവായത്. നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ പിന്നെ ഇയാളെ പിന്നെ തിരക്കി ചെന്നപ്പോ ആ നാട്ടുകാരായിട്ടുള്ള ആൾക്കാര് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിഞ്ഞിട്ട് പുള്ളി തന്നെയാണ് ഈ കേസില് പ്രതിയെന്ന് തെറ്റിദ്ധരിച്ച് ഇയാള് പ്രതിയാണ് എന്ന രീതിയിൽ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഓഹോ, ഇതാണ് സംഭവിച്ചത്. പിന്നെ ഇങ്ങനെ വന്നപ്പോ ഈ പറയുന്ന ജിംഷാജി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അന്നേരം അയാളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. കൂടുതലായിട്ട് വെരിഫൈ ചെയ്യണം. എന്നാലും ഇപ്പൊള്ള അന്വേഷണത്തിൽ അയാളെ പ്രതി അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് വെളിവായിട്ടില്ല. ഇല്ല ഇല്ല, അയാൾക്ക് ഒരു മരുമകനെ അയാളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ട്. അയാള് പറഞ്ഞിരുന്നു കൂടുതലായിട്ട് ഇതിപ്പോ നമ്മള് കുട്ടിയെ കണ്ടെത്താനുള്ള കൂടുതലായിട്ട് വെരിഫൈ ഇടില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യാം. അയാൾ പറയുന്ന ഭാഗം അയാൾക്ക് ഒരു മരുമാന കൈ ഒടിച്ചു. ബന്ധപ്പെട്ടിയാളെ രണ്ടു പ്രാവശ്യം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയിരുന്നു. കാഞ്ഞിരപോടാണ് താമസിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കൂടെ പോയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അയാള് പേടി കൂടാതെ അയാളുടെ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല ഇല്ല, അപ്പൊ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തോണ്ട് പ്രകടനമുണ്ട്. ഇല്ലല്ല, അത് തെറ്റാണ്. ദൂഷ്യമാണ്, തെറ്റാണ്. അത് ചെയ്യണത് തന്നെ കൊണ്ട് ഉയപ്പള്ളി പോലീസാണ്. അയാൾ സ്വമേധയാ സ്റ്റേഷനിൽ വന്നതാണ്. ഇങ്ങനെ വ്യാജമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നുള്ള അറിഞ്ഞുകൊണ്ട് അയാൾ കുടുംബാംഗങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ വന്നതാണ്. വേറെ ആരും അറസ്റ്റിലില്ല. ഇല്ല, അത് ഉയപ്പള്ളി സ്റ്റേഷനോട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. ഞാൻ കുണ്ട്ര പോലീസ് സ്റ്റേഷനാണ്. ഈ പറയുന്ന ജിം ഷാജി എന്ന് പറയുന്ന ആള് അയാൾ താമസിക്കുന്ന കുണ്ട്ര സ്റ്റേഷൻ ലിമിറ്റിലായതുകൊണ്ടാണ് ഞാൻ അയാളെ വെരിഫൈ ചെയ്യാൻ പോയത്. പൂയപ്പള്ളിയിലെ ഒരു പെൺകുട്ടിയെ, 6 വയസ്സുള്ള പെൺകുട്ടിയെ കാണാതായിട്ട് ബന്ധപ്പെട്ട് തട്ടിക്കൊണ്ടുപോയി സംശയിക്കുന്ന ഒരാളെ രേഖാചിത്രം പുറത്തു വിട്ടിരുന്നു. അതുമായിട്ട് സംശയപ്പെട്ട ഒരാള് ഈ കുണ്ട്ര പോലീസ് സ്റ്റേഷൻ പരിധിയില് താമസിക്കുന്ന ജിംഷാജി ഷാജഹാൻ ഏലിയാസ് ജിംഷാജി എന്നൊരാളാണ്. അന്നേരം അയാളെ മറ്റുള്ളവരെ വെരിഫൈ ചെയ്യുന്ന കൂട്ടത്തില് ഈ ജിംഷാജിയെ നമ്മൾ വെരിഫൈ ചെയ്തിരുന്നു. ഇവരയാള് ഈ പറയുന്ന ഇന്നലെ ദിവസം നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നതായിട്ടാണ് അറിവായത്. നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഇയാളെ തിരക്കി ചെന്നപ്പോ ആ നാട്ടുകാരായിട്ടുള്ള ആൾക്കാര് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണെന്ന് അറിഞ്ഞിട്ട് പുള്ളി തന്നെയാണ് ഈ കേസില് പ്രതിയെന്ന് തെറ്റിദ്ധരിച്ച് ഇയാള് പ്രതിയാണ് എന്ന രീതിയിൽ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു. ഓഹോ, ഇതാണ് സംഭവിച്ചത്. പിന്നെ ഇങ്ങനെ വന്നപ്പോ ഈ പറയുന്ന ജിംഷാജി നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു. അന്നേരം അയാളുടെ സ്റ്റേറ്റ്മെന്റ് നമ്മൾ റെക്കോർഡ് ചെയ്തു. കൂടുതലായിട്ട് വെരിഫൈ ചെയ്യണം. എന്നാലും ഇപ്പൊള്ള അന്വേഷണത്തിൽ അയാളെ പ്രതി അയാൾക്ക് ഇതുമായിട്ട് ഒരു ബന്ധമുള്ളതായിട്ട് വെളിവായിട്ടില്ല. ഇല്ല ഇല്ല, അയാൾക്ക് ഒരു മരുമകനെ അയാളുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ഉണ്ട്. അയാള് പറഞ്ഞിരുന്നു കൂടുതലായിട്ട് ഇതിപ്പൊ നമ്മള് കുട്ടിയെ കണ്ടെത്താനുള്ള കൂടുതലായിട്ട് വെരിഫൈ ഇടില്ല. അയാൾ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കൂടുതൽ വെരിഫൈ ചെയ്യാം. അയാൾ പറയുന്ന ഭാഗം അയാൾക്ക് ഒരു മരുമാന കൈ ഒടിച്ചു. ബന്ധപ്പെട്ട് ഇയാളെ രണ്ടു പ്രാവശ്യം മെഡിസിറ്റി ഹോസ്പിറ്റലിൽ പോയിരുന്നു. കാഞ്ഞിരപോടാണ് താമസിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷൻ മുമ്പിൽ കൂടെ പോയത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അയാള് പേടി കൂടാതെ അയാളുടെ സ്റ്റേഷനിൽ നിൽപ്പുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇല്ല ഇല്ല, അപ്പൊ അറസ്റ്റ് ചെയ്തു. അറസ്റ്റ് ചെയ്തിട്ടില്ല. അറസ്റ്റ് ചെയ്തോണ്ട് പ്രകടനമുണ്ട്. ഇല്ലല്ല, അത് തെറ്റാണ്. ദൂഷ്യമാണ്, തെറ്റാണ്. അത് ചെയ്യണത് തന്നെ കൊണ്ട് ഉയപ്പള്ളി പോലീസാണ്. അയാൾ സ്വമേധയാ സ്റ്റേഷനിൽ വന്നതാണ്. ഇങ്ങനെ വ്യാജമായിട്ടുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നു എന്നുള്ള അറിഞ്ഞുകൊണ്ട് അയാൾ കുടുംബാംഗങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷനിൽ വന്നതാണ്. വേറെ ആരും അറസ്റ്റിലില്ല. ഇല്ല, അത് ഉയപ്പള്ളി സ്റ്റേഷനോട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റും. ഞാൻ കുണ്ട്ര പോലീസ് സ്റ്റേഷനാണ്. ഈ പറയുന്ന ജിംഷാജി എന്ന് പറയുന്ന ആള് അയാൾ താമസിക്കുന്ന കുണ്ട്ര സ്റ്റേഷൻ ലിമിറ്റിലായതുകൊണ്ടാണ് ഞാൻ അയാളെ വെരിഫൈ ചെയ്യാൻ പോയത്.